ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്കിന്ന് ഒരു ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓളൊന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും വിട്ടുപോകരുത്. എന്നാൽ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെക്കാം. ശേഷം അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി 15 എണ്ണം അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മൺചട്ടിയിലൊക്കെയാണ് ബീഫൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് മൺചട്ടിയിൽ തയ്യാറാക്കിയെടുത്തത്. നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളിയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി അത് നമുക്ക് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. 1/4 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 സവാള അരിഞ്ഞു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടിയും അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാനിൽ 10 മിനിറ്റ് വരെ നമുക്ക് 1 മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ബീഫായിരുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ ബീഫിന്റെ റെസിപ്പിയൊക്കെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.